നമസ്കാരം റാപ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോ കപ്പിൽ സ്പെയിനിന് സമനില, സ്വീഡനാണ് അവരെ ഗോൾരഹിത സമനിലയിൽ തളച്ചത്. സെവിയയിൽ നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ ഫെറാൻ ടോറസ്, ആൽവരോ മൊറാറ്റ, ഡാനി ഓൽമോ എന്നിവരെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് ലൂയിസ് എൻറിക്കെ തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. മറുഭാഗത്ത് അലക്സാണ്ടർ ഐസക്കും മാർക്കസ് ബേർജും ചേർന്നുകൊണ്ട് സ്വീഡന്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയിലുടനീളം ആധിപത്യം പുലർത്തിയിട്ടും നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടും അതൊന്നും ഗോളാക്കി മാറ്റാൻ കഴിയാതെ പോയതാണ് സ്പെയിനിന് തിരിച്ചടിയായി മാറിയത്. കളിയിൽ 85% ബോൾ പൊസഷനും അവരുടെ കൈവശമായിരുന്നു. ആകെ 17 ഷോട്ടുകൾ ഉതിർത്തു. പക്ഷേ അതിൽ 5 മാത്രമാണ് സ്പെയിനിന് ഓൺ ടാർഗറ്റിലേക്ക് ഉതിർക്കാൻ കഴിഞ്ഞത്. മറുഭാഗത്ത് സ്വീഡൻ ആകെ 4 ഷോട്ടുകൾ മാത്രമാണ് ഉതിർത്തത്, 1 ഓൺ ടാർഗറ്റായിരുന്നു. 849 പാസുകളാണ് സ്പാനിഷ് താരങ്ങൾ പരസ്പരം കൈമാറിയതെങ്കിൽ സ്വീഡിഷ് താരങ്ങൾ 107 പാസുകളാണ് നൽകിയത്. ഈ കണക്കുകൾ സ്പെയിനിൻ്റെ വ്യക്തമായ ആധിപത്യം കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവർക്ക് കൂടുതൽ പോയിന്റുകൾ സമ്മാനിച്ചില്ല. ഇപ്പോൾ ഗ്രൂപ്പ് ഇയിൽ എല്ലാ ടീമുകളും ഓരോ മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഈ ഒരവസരത്തിൽ 3 പോയിന്റുമായിട്ട് സ്ലോവാക്കിയ ഒന്നാമതാണ്. സ്പെയിനും സ്വീഡനും ഓരോ പോയിന്റ് വീതം നേടിയിരിക്കുന്നു. പോളണ്ടിന് പോയിന്റുകളൊന്നുമില്ല. ഇന്നലെ നടന്ന മത്സരത്തിൽ സ്പെയിനിന് വേണ്ടി കളിക്കാനിറങ്ങിയ യുവതാരം പെഡ്രി പുതിയ ഒരു റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ്. യൂറോകപ്പിൽ സ്പെയിനിന് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി പെഡ്രി മാറി. ഇന്നലെ കളിക്കാനിറങ്ങുമ്പോൾ താരത്തിൻ്റെ പ്രായം 18 വയസ്സും 6 മാസവും 18 ദിവസങ്ങളുമായിരുന്നു. ഏതായാലും വരുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സ്പെയിനിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.